ഒരു കാര്യത്തിന് ഒരു അമലി ചെയ്താൽ അതിന് ഇത്ര പുണ്യുണ്ട് എന്നൊക്കെ പറഞ്ഞ ചില ഹദീസാണെങ്കിൽ അവിടെ നൈമാൻ പറഞ്ഞെന്താ, അതിന്റെ വിഷയത്തിൽ നമ്മൾ സനദിലേക്ക് അത്ര നോക്കൂല, നമ്മൾ കണ്ണ് തിമ്മുന്ന കണ്ണ് തിമ്മുന്ന അത്ര മൈൻഡ് ചെയ്യൂല. കാരണം അതൊരു സ്വരജാ വെക്കുമല്ല, ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാന്നല്ലേ ഉള്ളൂ. അപ്പൊ ചെയ്യുന്ന ആൾക്ക് ചെയ്യാൻ അത്ര മതിയല്ലോ. ഇപ്പൊ നമുക്ക് ഇതൊക്കെ നമുക്കിപ്പോ ഈ വിഷയത്തിൽ ഇപ്പൊ എന്താ നമ്മൾക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഇങ്ങനെ പുസ്തകം വന്നുകൊണ്ട് ആദ്യത്തെ സമയത്ത് ഇങ്ങനെ ഒരു മുടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നപ്പോ, ഓ ആ പുസ്തകം കിട്ടി എന്ന് പറഞ്ഞല്ല, പുസ്തകം കിട്ടി. നമ്മള് നമ്മൾ ചെയ്യാൻ വേണ്ടി സാനിറ്റി കാണാ ഒന്നും പോയില്ല. കാരണം സാനിറ്റി വെച്ചാൽ പുസ്തകം പറയണം എനിക്ക് ഇന്നാളിന്ന് കിട്ടി എന്നാ. അതുകൊണ്ട് പിന്നെ അയാൾക്ക് നിഷ്കമില്ല. പിന്നെ അപ്പൊ അയാളോട് ചോദിക്കുന്നു, അയാളെ എനിക്ക് ഇന്ന സ്ഥലത്തും കിട്ടി, അപ്പൊ ഇനി അങ്ങേപ്പുറത്തെ തന്നെ എടുക്കണ്ടേ. അപ്പൊ ഈ അന്വേഷണത്തെ അച്ഛനാണ് ഈ റസൂലുകാരെ എത്തേണ്ടി വരും. ഈ അന്വേഷണത്തിന്റെ ഓരോ കുറെ ആൾക്കാരെ പേരിന് തന്നുകൊണ്ട് ആ പേര് കിട്ടി എന്നല്ലാണ്ട് ഇതിൽപ്പെട്ട ഇയാളെ ഇത് തൊട്ടുമ്പത്തെ ആളേക്ക് ഇവിടുന്ന് കണ്ടുമുട്ടി ഇവിടുന്ന് കിട്ടും. അപ്പൊ ഇയാള് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു മുഹദ്ദിസീങ്ങൾ ഹദീസ് റിപ്പോർട്ടിനോടുത്ത് ചെയ്യുന്ന കണിശത പോലെ മറ്റുള്ളവർക്ക് ആ കണിശത സ്വീകരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ ചെതഞ്ഞ് അന്വേഷിക്കേണ്ട ആവശ്യമോ ഇല്ല. അപ്പൊ ഞാൻ തന്നെ പറയട്ടെ, നിങ്ങൾ ഇത്ര ഇത് ചതഞ്ഞ് അന്വേഷിച്ചോണ്ടല്ലേ ഈ വിഷയങ്ങളിലൊക്കെ ഒക്കെ എത്തിപ്പെട്ടത്, അല്ല? അപ്പൊ ഞാൻ ഒടുക്കൊന്നും എത്തിപ്പെട്ടു. എന്താ കാരണം? ഞാൻ ആ ഒറ്റ ശ്രമമൊന്നുമില്ല എന്ന് വെച്ചു. അതാണ്. അപ്പൊ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോ തജസ്സസ് ചെയ്യും തോറും വിഷയം ഉണ്ടാവും. വരുണ ഇസ്രായേൽ ഹസൂലം കഴിഞ്ഞായപ്പോ തജസ്സസ് നടത്തിയതാണല്ലോ അവർക്ക് ഇങ്ങനെ കിട്ടാതിരിക്കാൻ കാരണം. അപ്പൊ എല്ലാ വിഷയത്തിലും അതേപോലെ തജസ്സസു നമ്മിൽ അതിറക്കപ്പെടുന്നാണ് ഉപ്പാവ് പറഞ്ഞത്. വ്യക്തമായിട്ട് പന്മള സാഹ പറഞ്ഞു, ഞങ്ങളടുത്ത് പൂർണ്ണമായ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരും മുസ്ലിം ഉമ്മത്ത് തെറ്റിദ്ധരിക്കരുത്, സുന്നത്ത് ജമാഅത്തുകാർ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. ഇവനോട് ഞാൻ പറഞ്ഞത് എന്താ, അവൻ തന്നെ പറയട്ടെ, നീ എന്തിനാണ് ഇതിന് ബേജാറെന്ന് സമസ്തന്റെ പണ്ഡിതന്മാരിൽ ഇവിടെ ഞാൻ ചോദിച്ചു. അവന്ന് വെച്ചു കൊടുത്തു പേരോട് സ്ഥാപി എന്നോട് വണ്ടി ചോദിക്കലട്ടെ, ഇനി സമസ്തന്റെ ആരും ഒന്നും ഇനി എന്തിനാ ബേജാറെന്നത്. എന്നാലും കേൾക്കുമ്പോ ഒരു ബേജാറുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ വല്ലാത്ത ബേജാറ്. നമ്മക്ക് പ്രസവിച്ച അമ്മക്കില്ലാത്ത ബേജാറ് പോറ്റി മുത്താച്ചിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി ഇത്രയും ദശകങ്ങൾ ഉറക്കൊഴിഞ്ഞാൽ ഞങ്ങൾക്കില്ലാത്തൊരു ബേജാറ്, ഇവർക്കൊരു ബേജാറ്. എന്നാൽ നിങ്ങൾ നോക്കൂ, മഹാനായ ഉസ്താദ് അവർകളെ സംബന്ധിച്ച് നമീമത്തിന്റെ ക്ലിപ്പുമായി വന്ന ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടോളൂ, ഈ മനുഷ്യനെ ബോംബെയിലേക്ക് മോട്ടിവേഷൻ നൽകി വിട്ടത് ബഹുമാനപ്പെട്ട പന്മള ഉസ്താദാണെന്ന് ശുദ്ധമായ ഒരാരോപണം. പറഞ്ഞില്ലേ ഇവൻ ഈ നമ്മാമ് ഒന്ന് വെച്ചു കൊടുത്ത ആ ബോംബെയിൽ നിന്ന് അന്വേഷണങ്ങളൊക്കെ നടത്തി എനിക്ക് ഷെയർ മുബാറക്ക് കിട്ടി എന്ന് പറഞ്ഞ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് അത് കാണിച്ചു കൊടുക്കുകയും ഞാൻ ഇന്ന പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇത് തുറന്നു വെച്ചപ്പോ ജിഷാൻ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ സത്യമായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാലില്ലാഹി ചൊല്ലി ജിഷാന് പിന്തുണ നൽകുകയും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അനിവാര്യമായ വിധത്തിലുള്ള മോട്ടിവേഷൻ നൽകിയിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ജിഷാനെ പറഞ്ഞയച്ചു. ശുദ്ധമായ കളവ്, നമ്മാമും കദ്ദാബും മുഹ്താബും എന്നല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? ശുദ്ധമായ കളവ്, അല്ലെങ്കിൽ കൊണ്ടുവരട്ടെ അതിന്റെ ഒരു രേഖ. ഇവിടുത്തെ ചാനലുകളിൽ ജനങ്ങൾ കേട്ടുപോയ സംഗതികളാണ്, അതുകൊണ്ട് ഇത് പരാമർശിക്കാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാൻ പരാമർശിക്കുന്നത്, ഇതൊക്കെ ശുദ്ധമായ കളവാണ്. ഇനി പറയാൻ പോകുന്ന വെച്ചുകൊടുത്ത ഈ ഷാരു മുബാറക്ക് വിവാദ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയിരുന്ന നൌഷാദ് ഹസനിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാനും മാറ്റാനും ഒരു ശ്രമം നടത്തുകയും അതിന്റെ ഭാഗമായി നൌഷാദ് ഹസനിയെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അടുത്ത് കൊണ്ടുപോവുകയും ഫോൺ വിളിച്ച് സന്ദേശങ്ങൾ നൽകുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ പോലും അവിടെ എത്തിക്കുന്ന സാഹചര്യം തെളിവുകളോടെ സമർത്ഥിക്കാൻ എനിക്ക് സാധിക്കും. നല്ല തെളിവാണ്, അതൊക്കെ പൊന്മള ഉസ്താദ് ചെയ്ത പണിയാണെന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ വരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പലരെയും വലിച്ചു പുറത്തിട്ട് ചാനലിൽ കൊടുത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി നടത്തിയ ഏറ്റവും വലിയ നമീമത്താണ് ഈ ചെറുപ്പക്കാരൻ ചെയ്തത് എന്ന് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. ഇനി നോക്കൂ, നിങ്ങൾ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അലവി സഖാഫിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ് ചാനലിൽ?
അവർ ബോംബെയിൽ പോകാൻ പദ്ധതിയുണ്ട് എന്നൊരു സൂചന നൽകിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഉസ്താദ് ഞാൻ അതിന് മുമ്പ് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, നമുക്ക് അതിന്റെ പിന്നിൽ പോകേണ്ടതില്ല, നമ്മൾ അതിന്റെ ആവശ്യമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്നെ തടഞ്ഞു നിർത്തുകയും ശേഷം ജിഷാന് പോകാനുള്ള എല്ലാ പിന്തുണയും നൽകുകയും ചെയ്ത അലവി സക്കാഫിയും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ സുന്നത്തെ ജമാഅത്തിന് വേണ്ടി നെഞ്ഞൂക്കോടുകൂടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെ ഫിത്നയും ഫസാദും പറഞ്ഞ് നമ്മുടെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു നമീമത്തിന്റെ ഏർപ്പാടല്ലേ ഈ ഉപജാപക സംഘം നടത്തിയത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. അലവി സഖാഫി പറഞ്ഞതെന്താ? അങ്ങോട്ട് പോണ്ടാൻ. എന്താ പറയാൻ കാരണം? അലവി സഖാഫിയുടെ ഉസ്താദാണ് പൊന്മൾ ഉസ്താദ്. പൊന്മൾ ഉസ്താദ് ബോംബെയിൽ പോയിട്ടില്ല. വിനീതനായ ഞാൻ കാന്തവർ ഉസ്താദിന്റെ ശിഷ്യനാണ്. ഞാൻ പോയിട്ടില്ല. ബോംബെയിൽ ഞങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നു, എന്നിട്ടും പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് കാന്തപുരം ഉസ്താദ് പറയുന്നതിനേക്കാൾ വലുതല്ല, ജാലിയാവാലയും ആരും ഞങ്ങൾക്ക് വലുതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല. അലവി സഖാഫിയും പറഞ്ഞത് പോകണ്ടെന്നാണ്. എന്നിട്ട് ആ പോകണ്ടെന്ന് പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അലവി സഖാഫിയെയും തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ഈ നമീമത്തുകാരൻ ശ്രമിച്ചത്? അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെയും അത് മുതിർന്ന പണ്ഡിതന്മാരെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ അടിച്ചുടക്കാനായിരുന്നു ഈ ചെറുപ്പക്കാരൻ നമീമത്തുമായി രംഗത്ത് വന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, സമസ്ത മുസാവറയിലെ ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ ഈ സദസ്സിലിരിക്കുന്നു. മുസാവറയിൽ പൊന്മൾ ഉസ്താദ് പറഞ്ഞു എന്നൊരു കളവ് ഈ നമീമത്തുകാരൻ ചാനലിൽ പറയുന്നു, അതൊന്ന് വെച്ചുകൊടുക്ക്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുസാവറയിൽ വെച്ച് ഈ കേസത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവുമില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ ഓഡിയോ രേഖ എന്റെ കയ്യിലുണ്ട്. ആ ഓഡിയോ രേഖയാണ് നമുക്ക് കാണേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുസാവറയിൽ ഞങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നവരാണ്. ഈ സദസ്സിൽ ഇരിക്കുന്ന സുലൈമാൻ ഉസ്താദ് അടക്കം മുസാവറയിലെ ഉപാധ്യക്ഷനാണ്. എന്നിട്ട് പൊന്മൾ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാരും കേൾക്കണ്ടേ? ഞങ്ങളാരും കേട്ടിട്ടില്ല, റഖീബത്തി തൊട്ട് എഴുതിയിട്ടില്ല. പിന്നെ എങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുക? അപ്പൊ പച്ചക്കള്ളം പറയാണ് ഈ നമീമത്തുകാരൻ. അതെന്താണ് ഇതിനൊക്കെയും പ്രചോദനം നൽകുന്നത്? സാക്ഷാൽ കളവ്. എസ് കെ, നിങ്ങൾ മനസ്സിലായില്ലേ? ഇനിയോ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവരുടെ സ്വഭാവം എന്താണ്? ഞാൻ ഈ കോഴിക്കോട്ട് വെച്ച് കേൾപ്പിച്ചതല്ലേ, എന്റേതാണെന്ന് പറഞ്ഞൊരു ഫോൺ ക്ലിപ്പ് കേൾപ്പിച്ചില്ലേ ഇവര് കുറ്റിയാടിയിൽ? എന്നിട്ട് ഞാനത് പിടിച്ചില്ലേ? എന്നിട്ട് ഞാൻ ഇവിടെ ചോദ്യം ചെയ്തില്ലേ? ഇന്നുവരെ മിണ്ടാൻ കഴിഞ്ഞോ? നിങ്ങളെ ക്ലിപ്പുകളും നിങ്ങളെ ഫോൺ വിളികളും നിങ്ങളെ വാക്കുകളും ഒക്കെ വ്യാജമാണെന്ന് കോഴിക്കോട്ട് വെച്ച് ഞങ്ങൾ നടത്തിയ സമ്മേളനത്തിൽ ഞാൻ വ്യക്തമായി തൊണ്ടി സഹിതം പിടിച്ചു കാണിച്ചതല്ലേ? അതൊക്കെ ഉൾക്കൊള്ളുന്നവരല്ലേ ഞങ്ങളുടെ പ്രവർത്തകന്മാർ. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നേതൃത്വത്തിലുള്ള ഉറച്ച വിശ്വാസം. ആ വിശ്വാസം തകർത്ത് കളയാൻ വേണ്ടി ഏതിന്റെ അമ്മാമോ കദ്ദാബോ ദജ്ജാലോ വന്നാൽ സാധ്യമല്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. നിങ്ങൾ അതൊന്ന് കേൾപ്പിച്ചുകൊടുക്കുക. നമ്മളെ ഫോൺ അന്ന് ഞാൻ പറഞ്ഞത് ഇവരൊന്ന് കേൾപ്പിച്ച, ഇവരെ കേൾപ്പിക്കേണ്ട സ്വഭാവം കേൾക്കണോ? കുറ്റിയാടി കൊണ്ടുവന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് 22 മിനിറ്റ് സംസാരിച്ചു എന്ന് എന്നൊന്ന് കേൾപ്പിച്ച്. കേൾപ്പിച്ചപ്പോ ഞാൻ കുറ്റിയാടി എന്ന് വിശ്വസിക്കുമ്പോൾ പറഞ്ഞ്, അത് ആരാ വിളിച്ചത്, ആരതാ ശബ്ദം, എന്താ സംസാരിച്ചത്, എപ്പോഴാണ് ഒക്കെ അഡ്രസ്സിങ് പറയും, എന്നിട്ട് നമുക്ക് നോക്കാം നിങ്ങളെ മുക്കൂട്ട് കമ്പനിയുടെ പരിപാടി ചെയ്തു തരും. ഇതുവരെ അതിനെപ്പറ്റി പിന്നെ മിണ്ടിയില്ല. എന്നാൽ ഞാനിപ്പോ രണ്ടും കൂടി കേൾപ്പിക്കാൻ പോവാം. എന്റെ സൗണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് വേറൊരു സൗണ്ട് ഇട്ട് കേൾപ്പിക്കുന്നതെന്ന് കേട്ടോളി. സാക്ഷാൽ പേരോടിനെ ഞങ്ങളെ പ്രവർത്തകന്മാർ വിളിച്ചിട്ടുണ്ട്, ആ സ്ഥലത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. പേരോട് പറഞ്ഞിട്ട് ആ പരമ്പര നമുക്ക് കിട്ടിയിട്ടില്ല. പോക്കറ്റുള്ള ആളെ പേരോടിന്റെ ക്ലിപ്പിങ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. അദ്ദേഹത്തിന്റെ സൗണ്ട് ടെലിഫോൺ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം പരമ്പര തന്നെ കിട്ടിയിട്ടില്ല. നമ്മളത് വെച്ച് സർട്ടിഫിക്കറ്റിനെ പട്ടികട്ട സ്ഥലം പോലെ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. പരമ്പര അറപ്പിന്റെ അത് കിട്ടണം. അവൻ പോയി വാങ്ങിക്കൂടെ ഉസ്താദെ? അല്ല മൂപ്പർ ഇപ്പൊ ടൂറിലാണ്, ഞാൻ വിളിച്ചു നോക്കി കിട്ടിയിട്ടില്ല. ഞാൻ പോകും ഇൻഷാല്ലാ വാങ്ങും. ഏ എന്നാ ഉസ്താദെ വാങ്ങണം, നമുക്ക് വാങ്ങിയിട്ടില്ല, നമുക്ക് ക്ഷീണം, പരമ്പര നമുക്ക് കിട്ടണം. ഇതാ നോക്ക് വായിച്ച് പേരോട് പറയുന്നുണ്ടല്ലോ, ഹസ്രജി പറയുന്നുണ്ടല്ലോ എനിക്ക് സഹിയായ പരമ്പരയിലൂടെ കിട്ടി എന്ന് അഞ്ചാൾ സെയിൽ ചെയ്താണല്ലോ. പക്ഷെ ആ സ്ഥലത്ത് അങ്ങനെ കിട്ടിയ എങ്കിലും ആ സയ്യായ സനദും കൂടി അവരോട് ചോദിക്കാമായിരുന്നല്ലോ. ഹസ്രജിയുടെ അടുത്തുനിന്ന് സയ്യായ സനദ് മുഖാന്തരം കിട്ടിയെന്ന് പറയുമ്പോൾ ആ സയ്യായ സനദൊന്ന് ഞങ്ങൾക്ക് നൽകിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ ആ സനദും കൊണ്ട് വാങ്ങിക്കൂടെ? അയാളോട്, അയാളിപ്പോ അവിടെ ഇല്ല, അബുദാബിയിൽ ഇല്ല. ആ അത് ശരിയാ. എന്റെ സൗണ്ട് കേട്ടോ?
അപ്പൊ എന്റെ സൗണ്ട് ഇതാണ്, മറ്റത് അവർ കൂട്ടിയതാണ്. ഇനി ഒന്നുകൂടി പറയാം, ആ അന്ന് വിളിച്ച എന്റെ ടെലിഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉണ്ട്. 22 മിനിറ്റ് ഞാനുമായി സംസാരിച്ചു എന്ന് പറഞ്ഞത് മുഴുവനും ഈ ഫോണിലുണ്ട്. അതിന്റെ തുടക്കം വേണമെങ്കിൽ ഒന്ന് കേട്ടോളി. തുടക്കം ഒന്ന് വെച്ചുകൊടുത്താ ഇല്ല കേട്ടില്ല. അള്ളാഹു തആല കിട്ടാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ട് ഒരുപാട് പ്രാവശ്യമായിട്ട് ചെയ്യുന്നു. നമ്മളിപ്പോ ഇങ്ങനെ ഞാൻ വിളിച്ചതേ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഈ മുടിയുടെ ചർച്ച ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്റെ സൗണ്ട് ഇടയ്ക്ക് വരുന്ന എന്റെ സൗണ്ടാണ് ഇത്. പൂർണ്ണമായി 22 മിനിറ്റും സെക്കൻഡുകളും എന്റെ ഈ ഫോണിലുണ്ട്. 22 മിനിറ്റ് ആ വിളിച്ചത് അയാൾ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് എന്റെ ഫോണിലുണ്ട്. ഇപ്പൊ ഇതും കൊണ്ട് ഇങ്ങനെ ഉരുളുകയാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് ബേജാറായിട്ട് ഉരുളുകയാണ്. ഓരോന്നും ദഹിക്കാത്തത് ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് വെള്ളം കുടിച്ചാൽ ശരിയാവില്ലട്ടോ. അത് വിഴുങ്ങും ആലോചിക്കേണ്ട സംഗതിയാ. ഇത് ഞാൻ കോഴിക്കോട്ട് വെച്ച് മുമ്പ് കേൾപ്പിച്ചതാണ്. അപ്പൊ ഇവരുടെ ക്ലിപ്പുകൾ, ഇവരുടെ ഫോൺ വാചകങ്ങൾ അതൊക്കെയും വ്യാജമാണ് എന്ന് മുസ്ലിം ഉമ്മത്തിനറിയാം. ഇന്നുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്റെ പേരിൽ ഫോൺ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട്. ഇനിയോ ഇവൻ ഈ നമ്മാമ് പൊന്മള സാദിനെ പറ്റി പറയുന്ന പച്ചക്കള്ളം കേട്ടോളി. വിമർശനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർ ശക്തമായി ഒറ്റക്കെട്ടായി കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ നിന്നപ്പോൾ ചില ആളുകൾ ബുദ്ധിപൂർവം ഒഴിഞ്ഞു നിൽക്കുന്ന കാഴ്ച കേരളീയ സമൂഹം കണ്ടതായിരുന്നു. കാന്തപുരം ഉസ്താദിന്റെ തന്നെ സംഘടനയിലുള്ള അതിന്റെ യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അൽ ഖാസിമി എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കൊപ്പം ഈ വിഷയങ്ങളിൽ മറുപടി പറയാതെ മാറി നിന്ന ആളുകൾ. ലോകത്ത് ഏറ്റവും വലിയ കളവ്, അതിന് തെളിവ് പത്രസമ്മേളനം വെച്ചോളൂ. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ ഉസ്താദും പൊന്മള ഉസ്താദും ഞങ്ങളൊക്കെ കൂടി പത്രക്കാരോട് ധൈര്യപൂർവ്വം പറയുന്ന വാചകങ്ങൾ ഒന്ന് രണ്ടെണ്ണം സാമ്പിളുണ്ട്. ആദ്യത്തിന്റെ രേഖ പൂർണ്ണമായി പരമ്പര ഞങ്ങൾ വായിച്ചപ്പോ ഇപ്പൊ അവർ അംഗീകരിക്കുന്നില്ല. അവര് പറയുന്നത് അത് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന. അപ്പൊ ഇതിനെ സംബന്ധിച്ചു അത് തന്നെ പറയൂ അവര്. അതുകൊണ്ട് അവരെ കൂട്ടിപ്പോണോന്ന് പറയുന്നത്. അതിനെല്ലാം പുറമെ അവര് പറഞ്ഞ് എങ്ങനെ രേഖ കൊണ്ടുവന്നാലും കാന്തപുരത്തിന്റെ കയ്യിൽ കിട്ടിയതോട് സ്വീകരിക്കൂല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പരസ്യമായി പത്രക്കാരുടെയും ചാനലുകാരുടെയും മുന്നില് നമ്മുടെ ഷെയർ മുബാറക്കിന് വേണ്ടി അതിന്റെ വിവാദ കാലത്ത് പോരാടിയ ഞങ്ങളുടെ നേതാവായ പൊന്മള ഉസ്താദിനെ നിങ്ങൾ എന്തിന്റെ പേരിൽ ആക്രോശിക്കാൻ വിചാരിച്ച എന്നെ മാമുകളെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവൻ പറയാണ് ഞങ്ങൾ വടക്കേ ഇന്ത്യ മുഴുവനും തെരഞ്ഞിട്ട് ഇതിന് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചു. തെളിവുണ്ടാക്കാനല്ല മോനെ, കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഏർപ്പാടെന്താ. നിങ്ങളെ ഈ ഉപജാപക സംഘത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഓരോ സി ഡി ഇറക്കി പൈസ ഉണ്ടാക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം. വെച്ചുകൊടുത്താ പറയുന്നത് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം ഇന്ത്യയിലുള്ള തിരുകേശങ്ങൾ സൂക്ഷിക്കുന്ന അതുപോലെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള തിരുകേശങ്ങളുടെ സ്വീകാര്യതയും വന്ന വഴികളുമൊക്കെ ഇന്ത്യയിലേക്ക് വന്ന വഴികളുമൊക്കെ ഞങ്ങൾ പഠനം നടത്തുകയും വ്യക്തമായ വലിയ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ, ഇവരിങ്ങനെ തെരഞ്ഞിട്ട് തെളിവ് സ്വീകരിക്കാൻ പോയി. ഞാൻ ചോദിക്കുന്നത് ഏത് സംഘടന പറഞ്ഞിട്ടാ പോയത്? ഏത് സംഘടനക്കാണ് അതിൽ കാര്യമുള്ളത്? അത് നിങ്ങൾക്ക് കാഷ് ഉണ്ടാക്കാൻ വേണ്ടി പലതും പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഉപജാപക സംഘം ഞങ്ങളെ സംഘടന തകർക്കാൻ വേണ്ടി വന്നാൽ അഡ്രസ് ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. സംഘടന തകർക്കാൻ ആ രംഗത്ത് വരുന്നത്? എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ, ഇവര് കാന്തപുരം ഉസ്താദിന് പ്രൊട്ടക്ഷൻ നൽകുന്നു. ആര്? എസ് വൈ എസും എസ് എസ് എഫ് ഒന്നും കാന്തപുരം ഉസ്താദിനും ഷെയർ മുബാറക്കിനും മർക്കസിനും പ്രൊട്ടക്ഷൻ പോരാത്തത് കൊണ്ട് ഈ നമ്മ പ്രൊട്ടക്ഷൻ നൽകാൻ വരുന്നു. അതൊന്ന് കേട്ടോളി, ചാനല് പറഞ്ഞതാ. മറ്റൊന്ന്, ഈ കാപട്യം ശക്തമാവുന്നതോടെ നിലവിൽ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിൽ കാന്തപുരം ഉസ്താദിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഇവർ കൂടി നടത്തുന്നുണ്ടോ എന്നൊരു സംശയത്തിൽ നിന്ന് അത് ഒരിക്കലും
അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തൽ നടക്കരുത് എന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായി ഞാനും എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുസബദ് അൻവരിയും ചേർന്ന് ഹൈക്കോടതിയിൽ കാന്തപുരം ഉസ്താദിന് അനുകൂലമായി ഞങ്ങൾ തിരികേശ വിഷയത്തിൽ കക്ഷി ചേർന്നത് നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇൻഷാ അള്ളാ, തിരിശേഷിപ്പിനെതിരെ വരുന്ന ഏത് ശക്തികൾക്കെതിരെയും മുഖം നോക്കാതെ അവരുടെ കൊടിയുടെ അവരുടെ നിറത്തിന്റെ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ തന്നെ പ്രതികരിക്കാനുള്ള തീരുമാനവുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉസ്താദിനെ പിന്നെന്ത് ചതിക്കുമോ എന്ന ഭയമുണ്ട്. കാരണം നിങ്ങൾ ആരാണ് ഈ പണിക്ക് ഏൽപ്പിച്ചത്? ഈ പണിക്ക് നിങ്ങൾ ആരാണ് ഏൽപ്പിച്ചത്? ഞാൻ പറയട്ടെ, ഏതാണ് ആ സാധനം? ഒരു പുതിയ സാധനത്തിന്റെ പേര് കേട്ടത്? ഞങ്ങളുടെ സംഘടനയിൽ ഇന്ന് വരെ SSFലോ SVSലോ ഞങ്ങൾ ഒരു സംഘടനയിലും ഇല്ലാത്തൊരു സാധനത്തിന്റെ പേര് കേട്ടല്ലോ. ഒരു ബിരുദധാരിയുടെ പേര് ആരാണത്? എന്താണ് ഞങ്ങളുടെ സംഘടനയുമായി ബന്ധം? ആരാണ് അദ്ദേഹത്തെ കേസിന് പോകാൻ പറഞ്ഞത്? ആരാണ് ഇനമാമിനോട് കേസ് പറയാൻ പോയത്? നിങ്ങൾ ആലോചിച്ചുകൊള്ളണം. നിങ്ങളെ ചതിപ്രയോഗങ്ങളെ മുഴുവനും ദീർഘദൃഷ്ടിയോടുകൂടി നോക്കിക്കണ്ട് നിങ്ങളുടെ എല്ലാ മിസൈലുകളെയും പരാജയപ്പെടുത്താനുള്ള മുഴുവൻ മിസൈലുകളും SYSന്റെയും SSFന്റെയും കൈവശത്തിലുണ്ട്. അതുകൊണ്ട് ഇനി മേലിൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. ഞങ്ങളുടെ നേതാവായ ശൈഖുനക്കും ഞങ്ങളുടെ നേതാക്കളായ ഈ പണ്ഡിതന്മാർക്കും മുഴുവനും സംരക്ഷണം നൽകുന്നത് ഞങ്ങളുടെ എല്ലാ ആകാശങ്ങളെയും ഭൂമികളെയും സർവസൃഷ്ടികളെയും പോറ്റി വളർത്തുന്ന രാജാവായ ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. ആ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ ഹിഫിളിന്റെ അപ്പുറത്ത് വേറെ ഒരു ഹാഫിളിന്റെയും കൂട്ടുകാരുടെയും ആവശ്യമില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇവിടെ അല്ലാഹുവിന്റെ ഹിഫിളാണ് ഞങ്ങളുടെ സംഘടനയുടെ ഹിഫിള്, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഹിഫിള്, ഞങ്ങളുടെ നേതാക്കളുടെ ഹിഫിള്. വേറെ ഒരു സംരക്ഷകനും വരേണ്ടതില്ല. ഞങ്ങൾക്കറിയാം ഏതൊക്കെ ടെലിഫോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്, ഏതെല്ലാം മെസ്സേജുകൾ നടന്നിട്ടുണ്ട്. ഇത് CD ഇത് ചാനലിൽ വരുന്ന ദിവസത്തിന്റെ തലേ ദിവസം പോയ മെസ്സേജുകൾ, ആ ടെലിഫോണിന്റെ നമ്പറുകൾ ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. 96 45 563 8 9 3 0 3 7 8 1 6 നിന്ന് പോയ മെസ്സേജുകൾ ഓരോന്നോരോന്ന് ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. ഞങ്ങൾക്കറിയാം ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന കൈ ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്തരം കൈകളെ ഞങ്ങൾ പിടിച്ചു മാറ്റിവെക്കും. അത് ഞങ്ങളുടെ സംഘടനയുടെ നയമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞങ്ങൾ കാര്യം തിരിയാത്തവരാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, SSFന്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ, ഞങ്ങൾ വലിയവരെയും ചെറിയവരെയും കണ്ടിട്ടാണ് ഈ സംഘടനയുമായി മുന്നോട്ട് നീങ്ങുന്നത് എന്ന് മുഴുവൻ ആളുകളും ഓർമ്മിച്ചോളണം. ഞങ്ങൾക്ക് കേൾപ്പിട്ടൊരു നേതൃത്വമുണ്ട്. അത്തരത്തിലുള്ളൊരു നേതൃത്വത്തെ ലോകത്താർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ആ നേതൃത്വത്തെ സ്നേഹിക്കുന്ന അണികളെ ആ നേതൃത്വത്തിൽ നിന്ന് അകറ്റി നിർത്താമെന്ന ധാരണയിൽ ഉപജാപക സംഘങ്ങളുണ്ടെങ്കിൽ ആ ഉപജാപക സംഘങ്ങളൊക്കെ കൈകടിക്കേണ്ടി വരും എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിന് സുന്നിയിൽ വിശ്വാസമില്ല പോലും, ദൈവബന്ധിയാണ് പോലും. ഇയാൾ പറയാണ് അദ്ദേഹം പഠിച്ചത് ഉത്തരേന്ത്യയിലെ തബ്ലീഗുകാരുടെ കാസിം നാനൂത്തവിയുടെ കോളേജിലാണ്. ആ കോളേജിൽ നിന്ന് കിട്ടുന്ന പേരാണ് കാസിമി എന്നത്. ആ പഠനകാലത്ത് ദൈവബന്ധി സ്ഥാപനത്തിൽ പഠിച്ചതുകൊണ്ടുണ്ടായ ദൈവബന്ധി ആശയങ്ങൾ അദ്ദേഹത്തിന്റെ മനോതലങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതിന്റെ ഭാഗമാണ് തിരിശേഷിപ്പുകളെയും അതുപോലെയുള്ള മഹാന്മാരെയും വളരെ ബുദ്ധിപൂർവം എതിർക്കുന്ന ഒരു ശൈലി ദൈവബന്ധിസത്തിന്റേതാണ്. നിങ്ങളൊന്ന് കേട്ടില്ലേ, സിയാക്കളുടെ അതേ ശൈലി. അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വിവരമുള്ള സിയാക്കളുണ്ടോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ അവരോധിച്ചതും നിലനിർത്തിയതും? ഉമർ ഇബ്നു ഖത്താബിനെ കാണും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ, അലി ഇബ്നു അബീ താലിബിനേക്കാൾ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ കാര്യം തിരിയുന്ന സിയാക്കളുണ്ടോ? ഇതുപോലെ ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിനെ സമസ്തയുടെ സെക്രട്ടറി ആക്കിയത് ആരാ? അത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദാണ്, താജുൽ ഉലമയാണ്, സുലൈമാൻ ഉസ്താദിനെ പോലത്തെ ആലിമീങ്ങളാണ്. അവരെക്കാളെല്ലാം പഠിച്ച കോളേജിന്റെ പേര് നോക്കിയിട്ട് ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കൂത്തുപറങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെ നിന്ന് കിട്ടി അദ്ദേഹത്തിന് ഈ വിവരം? ആര് പറഞ്ഞു കൊടുത്തു ഈ ആശയം? ഞങ്ങൾക്കറിയാം ബന്ധങ്ങൾ എവിടെയൊക്കെയാണെന്ന്. ആ ബന്ധങ്ങളെല്ലാം ഞങ്ങൾ അളഞ്ഞു മുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഓരോരുത്തരും ഈ മഹത്തായ സംഘടനയെയും പ്രസ്ഥാനത്തെയും എതിർക്കാൻ വന്നിട്ട് കൊമ്പ് പൊട്ടിക്കേണ്ടതില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ ഉപജാപക വൃന്ദത്തിന്റെ പ്രവർത്തനത്തിന്റെ മാരകമായ വിപത്തുകൾ ഉണ്ടാക്കുന്ന ആഴം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഉപജാപക സംഘത്തിന്റെ വിപത്തിന്റെ ആഴം ഇവിടെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങൾ ചാനലിൽ പറഞ്ഞ ഓരോ വാക്കുകളും എടുത്ത് ഇവിടെ ഗണ്ണിച്ചത്. നേരത്തെ ഇവിടെ എസ് കെ കാരർക്ക് ഒരു സി ഡി ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇറക്കുന്ന ഒരു സി ഡി. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോന്നും എടുത്ത് ഞാൻ ഖണ്ഡിച്ച സി ഡിയാണ് നേരത്തെ പ്രകാശനം ചെയ്തത്. ഇനി ഈ സി ഡിയും കൂടി വന്നാൽ ഇതുവരെ നിങ്ങൾ ഇറക്കിയതെല്ലാം ഇതോടുകൂടി ബാത്തിലായി കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിന് മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ, അസത്യത്തിനൊരിക്കലും ഇവിടെ നിലനിൽപ്പില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് സനദുണ്ടാക്കി, സനദ് വ്യാജമായി ഉണ്ടാക്കി എന്ന് ശുദ്ധമായൊരു നുണ സഹോദരന്മാർ ചിന്തിക്കണം. ഉസ്താദിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കി. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങൾ ഓർക്കണം. ഇവിടെ ഒരു സി ഡി പുറത്തിറക്കി. ആരാണ് ആ സി ഡി പുറത്തിറക്കിയത്? എവിടുന്നാണ് ആ സി ഡി നിർമ്മിച്ചത്? എവിടുന്നാണ് ആ പ്രസംഗം നടത്തിയത്? ഞാൻ പറയട്ടെ, മാഹിക്കാരന്റെ സമീപത്ത് പോയി, അശ്വതി ഗസ്റ്റ് ഹൗസ് മാഹി, റൂം നമ്പർ 108, 19/8/2013. ആരാ റൂം എടുത്തത്? അവിടെ അവിടെ പോയി അന്വേഷിച്ചാൽ അറിയൂലേ. കെ പി മുഹമ്മദ്, മീമൻസൻ, ജാഫർ ഖാൻ കോളനി, കോഴിക്കോട് 4, മൊബൈൽ നമ്പർ 9809961009. അയാളല്ലേ റൂം എടുത്തത്? അയാളല്ലേ ഈ സി ഡി അവിടെ വെച്ച ചെറുപ്പക്കാരനെ കൊണ്ട് പ്രസംഗിപ്പിച്ചത്? അതും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടല്ലേ പ്രസംഗിപ്പിച്ചത്? അതും കൂട്ടുകാരൻ ഉപദേശിച്ചിട്ട് വിളിച്ചു പറഞ്ഞിട്ടല്ലേ ആ സി ഡി ഉണ്ടാക്കിയത്? ആ സി ഡി അല്ലേ ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിനെതിരെ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ മുഴുവൻ സ്ഥലത്തും കൊണ്ടുവന്നിട്ടത്. പക്ഷേ അതിന് ഓരോന്നിനും ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു വിഷയം കൃത്യമായി പഠിക്കാതെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു വിഷയം പറഞ്ഞിട്ടില്ല, തെളിവില്ലാതെ ഇന്നുവരെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഴുവനും പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ 100 കണക്കിനുള്ള തിരക്കുകളും ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഒരു മാസത്തോളമായി ഇതിന്റെ മുഴുവൻ ഉറവിടങ്ങളും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ച രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ നേരിടാം, ഈ സംഘടനയുടെ നേതൃത്വത്തെയും ഞങ്ങളെയും പ്രതിക്കൂട്ടിലാക്കാം എന്ന് മനസ്സിലാക്കി വല്ലവരും വന്നാൽ അവർക്കൊക്കെ പിന്നീട് തല ഉയർത്താൻ കഴിയില്ല എന്ന കാര്യം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞങ്ങളെ കൈവശത്തിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്, ഫോൺ കോളുകളുണ്ട്. അതിനിവിടെ പരിശോധിക്കാൻ പോലീസ് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരായ ഞങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആരും ധരിക്കേണ്ടതില്ല. സത്യം പറഞ്ഞിട്ട് തൗബ ചെയ്തു വന്നാൽ തൗബയില്ലാത്ത ആരുമില്ല. സത്യം പറയണം, കളവ് പറയാൻ പാടില്ല. ഞങ്ങളുടെ നേതാക്കളുടെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. ഞങ്ങളുടെ സത്യസന്ധരായ നേതാക്കൾ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹുവിനെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു 74 വയസ്സ് ഉസ്താദിന് പ്രായമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവേ, ഞങ്ങളുടെ ആയുസ്സിനെക്കാളപ്പുറം ഞങ്ങളുടെ കുറഞ്ഞാലും തരക്കേടില്ല. അവിടുത്തേക്ക് നീ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണം റഹ്മാനെ. ഞാൻ പറയട്ടെ, ഉസ്താദ് അവരുടെ പറ്റി ഇനി പറയാൻ വല്ലതും ബാക്കിയുണ്ടോ? പക്ഷേ ഉസ്താദ് അവരുടെ നെഞ്ഞൂക്ക് ചെറുതല്ല. ഇവിടെ ഒരു മനുഷ്യനെ കാണാതെയായി പോയി. അങ്ങനെ പല കുന്നുകളും തെരഞ്ഞു, അങ്ങനെ പല JCB കളും വന്നു. ഞാൻ പറയട്ടെ, അന്നും ഈ സ്റ്റേജിൽ പ്രസംഗിച്ചവനാണ് പാവപ്പെട്ട ഞാൻ ഉസ്താദിന്റെ കൂടെ. ഞാൻ പറഞ്ഞു വരുന്നത് അന്നൊക്കെ ഞാൻ കവേലത്ത് തങ്ങളുണ്ടായിരുന്ന നേതൃത്വത്തിന് അള്ളാഹു അവിടുത്തെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ മക്കൾ ഞങ്ങൾക്ക് വേണ്ട പ്രചോദനവുമായി ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ ഉള്ള സന്തോഷം അത് ചെറിയ സന്തോഷമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, ആ സമയത്ത് അത് ആ ഉസ്താദിനെ പ്രതി ചേർത്ത ഒരു സമയം. ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് അവിടെ ഉള്ള മുഴുവൻ ആളോടും പറഞ്ഞു, ഇതിന് സ്റ്റേ വാങ്ങിയിട്ടില്ലാതെ എനിക്ക് കുറ്റ്യാടിയിലേക്ക് മടക്കമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി. കോയ മുസ്ലിയാരോട് ചോദിച്ചു നോക്കൂ മർക്കസിലെ. ഞാനും കോയ മുസ്ലിയാരും തൃശ്ശൂരിൽ ഒരു കാഫി സ്റ്റാളിന്റെ മുമ്പിൽ
ഇരിക്കുകയാണ്. നാളെയാണ് കേസ്. അതിലിടയ്ക്ക് ഞങ്ങൾ ഒരുപാട് വക്കീലന്മാരെ കണ്ടിട്ടുണ്ട്, ഉസ്താദുകളെയും കൂട്ടിക്കാണേണ്ടവർ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു വലിയ വക്കീലിനെ കണ്ട്, ഞങ്ങൾ എറണാകുളത്ത് എയർലൈൻസ് ഹോട്ടലിൽ ഇരിക്കുമ്പോ ഉസ്താദിനൊരു ഫോണ്, ഒരു പത്രത്തിന്റെ ഓഫീസിൽ നിന്നാണ് ഫോണ്. അവര് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഇത്ര ലക്ഷം ഉറുപ്പിക തരണം, ഇല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതാ നിങ്ങളെ വഷളാക്കുന്ന വളരെ മോശമായ ആരോപണം നിങ്ങളെ സംബന്ധിച്ച് പറയും. അപ്പൊ ഉസ്താദി ചോദിച്ചു, ഇനി നിങ്ങൾ എന്നെ പറ്റി എന്തെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടോ? നിങ്ങൾ ഏറ്റവും വലിയ വ്യഭിചാരോപണം വരെ നിങ്ങൾ എന്റെ പേരിൽ എഴുതിയിട്ടില്ലേ? അതുകൊണ്ട് ഒരു നയാകാശം തരൂല, കണ്ട പോലെ കൂട്ടിക്കോ എന്ന് നെഞ്ഞൂക്കോടുകൂടി ഉസ്താദ് എയർലൈൻസ് ഹോട്ടലിൽ വെച്ച് പറയുമ്പോ, സമീപത്തുള്ളവനാണ് ഞാൻ, ഞാനിത് പറഞ്ഞു വരുന്നത്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ കൂടെ ഉണ്ടായിട്ട് വർഷങ്ങൾ, ഒരുപാട് ദശകങ്ങളായി. ആ ഉസ്താദിന്റെ വിശ്വാസം തകർക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ക്ലിപ്പുകളും കൊണ്ടുവന്നാൽ, ആരെങ്കിലും ആരോപണം കൊണ്ടുവന്നാൽ, ഞാൻ പറയട്ടെ, നിങ്ങളെ വന്ന കാലിന്റെ മേലെ തിരിച്ചയക്കൂല എന്നാണ് പറയാനുള്ളത്. മറിച്ച് ജനങ്ങൾക്കിടയിൽ വഷളായി പോയിട്ടേ നിങ്ങൾ തിരിച്ചു പോകുള്ളൂ. ആലോചിച്ചോളണം, ഞാൻ പറയട്ടെ. എന്നിട്ട് ഇവിടെ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇപ്പൊ പറഞ്ഞത് എന്താ? ഖാദിരിയാ തരീഖത്തിന്റെ സിൽസില എന്ത് ചെയ്തു? അത് ഷേർ മുബാറക്കിന്റെ സിൽസിലയാക്കി കൊടുത്തതാണ്. ആരാ പറയുന്നത്? ഞങ്ങൾക്കറിയാം ഓരോരുത്തരുടെയും ചരിത്രം. ഉസ്താദിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി മർക്കസിൽ നിന്ന് ഭക്ഷണം കഴിച്ചവനുണ്ടെങ്കിൽ പറയട്ടെ, അവൻ വ്യാജ തരീഖത്തുകാരനായിരിക്കും, സംശയം വേണ്ട. അല്ലെങ്കിൽ പുത്തൻവാദിയായിരിക്കും, സംശയം വേണ്ട. അത്തരത്തിലുള്ള ഒരു വ്യാജ തരീഖത്തിലേക്ക് പോയ ഒരു മനുഷ്യൻ, അത്തരത്തിലുള്ള വ്യാജ തരീഖത്തുകാർ ഇപ്പോൾ ഉസ്താദവർക്കെതിരെ വാണോങ്ങാൻ വരുന്നു. എന്നാൽ പറയട്ടെ, ഞാനൊരു കച്ചവടക്കാരന്റെ മകനാണ്, ഞാൻ പണ്ഡിതന്മാരുടെ കുടുംബത്തിൽ ജനിച്ചവനല്ല. ആ കാലഘട്ടത്തിൽ തേങ്ങ എടുക്കുന്ന ചില ആളുകൾ 1000 തേങ്ങക്ക് ഇത്ര തേങ്ങ പേട് എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കണം അവർക്ക്. ഇതുപോലെ 10,000 സഖാഫികളിൽ പേട് എന്ന നിലയ്ക്ക് മാറ്റിവെച്ച ചില സാധനങ്ങളുണ്ട്. ആ പേടുകളെയും പേറി നടക്കണ്ട. ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള പേടുകൾ, ഉസ്താദവരുടെ പേരിൽ പറയുന്ന ആരോപണം നിങ്ങൾ കേട്ടില്ലേ? ആരോപണം, ഒരാരോപണം പറഞ്ഞത് എന്താണ്? ഉസ്താദവരുകൾ ഖാദിരിയാ നൽകുമ്പോ നൽകുന്ന അതേ സിൽസില, അതാണ് ഷേർ മുബാറക്കിന്റെ സനദായിട്ട് കൊടുക്കുന്നത് എന്നല്ലേ ആരോപണം പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നു, ശുദ്ധമായ കളവല്ലേ അത്? ഞാൻ എന്റെ കഴിഞ്ഞ പൂനൂറിലെ CD അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിച്ചപ്പോ ഞാൻ അതിൽ എല്ലാ ജബലമ്മയെയും ഓരോന്നോരോന്ന് കാണിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉസ്താദവരുകളോട്, ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമില്ലാത്തതുകൊണ്ട് മുമ്പ് ചോദിച്ചിരുന്നില്ല. പക്ഷേ ഇവർക്ക് മറുപടി പറയേണ്ട ആവശ്യത്തിന് വേണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞു, ആ രണ്ടും ഒന്ന് ഉസ്താദിന്റെ കൈവശത്തിൽ തരണം. ഞാൻ ഖാദിരിയ തരീഖത്തിന്റെ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. അത് താജുൽ ഉലമയോടാണ് വാങ്ങിയത്, ഖമറുൽ ഉലമയോടല്ല. അതുകൊണ്ട് ഖമറുൽ ഉലമയിൽ നിന്ന് എനിക്ക് ആ സിൽസില കിട്ടിയിരുന്നില്ല. ഞാൻ ഖാദിരിയ തരീഖത്തിന്റെ വിരോധിയായത് കൊണ്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഖാദിരിയ തരീഖത്തിന്റെ ഇജാസത്ത് ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സനദ്, ആ സനദാണിത് ഉസ്താദവർ ഇന്ന് എന്നെ ഏൽപ്പിച്ചു. അതോടുകൂടെ തന്നെ ഞാൻ നേരത്തെ പൊക്കിപ്പിടിച്ചതും ഉസ്താദവർകൾ ഉലമാ കോൺഫറൻസിൽ വായിച്ചതുമായ സനദ് ഷേർ മുബാറക്കിന്റെ സനദാണിത്. ഈ രണ്ട് സനദുകളും തമ്മിൽ എവിടെയാണ്? രണ്ടും ഒരേ സനദ് ഖാദിരിയ തരീഖത്തിന്റെ പകർത്തിയെടുത്തു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ ഞാനൊന്ന് വായിക്കട്ടെ, ഓരോരുത്തരുടെയും പേര് വായിക്കട്ടെ, അപ്പൊ രണ്ടു ഒരാളാണോ നിങ്ങൾ ചിന്തിച്ചോളൂ. ഖാദിരിയ തരീഖത്തിന്റെ സനദിൽ ഒന്നാമതായി വരുന്ന വ്യക്തി അസ്സൈഖുൽ ഫാദിൽ വലിയുല്ലാഹി മൂസ മഹ്ദിൽ ജൗഹരിൽ ഫിർദൗസി. അതേസമയം ഷേർ മുബാറക്കിന്റെ സനദിൽ വരുന്നതോ ഉലാം അബ്ദുൽ ഖാദിറിൽ ജീലാനി. ഇനിയോ, ഇനി രണ്ടാമത്തത് സയ്യിദ് ഷാഹി ഇബ്രാഹിം ഹുസൈൻ തരീഖത്തുൽ ഖാദിരിയ. അതേസമയം ഷേർ മുബാറക്കിന്റെ സയ്യിദ് അബ്ദുല്ലാഹിൽ ഖാദിരി. മൂന്ന്, ഷാഹ് മുഹമ്മദ് സജ്ജാദ്. അതേസമയത്ത് ഇപ്പുറത്ത് സയ്യിദ് അഹമ്മദുൽ ഖാദിരി. ഇപ്പുറത്ത് അതാ തരീഖത്തിൽ ഷാഹ് മുഹമ്മദ് ഹയ്യാത്ത് ഖദ്ദസല്ലാഹു സിർഹു. ഇപ്പുറത്ത് നിളാമുദ്ദീനുൽ ഖാദിരി. ഇപ്പുറത്ത് സയ്യിദ് ഷാഹ് അമീൻ അഹമ്മദ്. അതിന്റെ നേരെ ഇപ്പുറത്ത്, അതിന്റെ മറുവശത്ത്
ചെയർ മുബാറക്കിൽ വരുന്നത് ഇമാമുദ്ദീൻ അൽ ഖാദിരി, ഇനിയും അമീറുദ്ദീൻ എന്ന് പറയുന്ന ആൾ ഇപ്പറ തരീഖത്തിൽ, അതിന്റെ നേരെ ഇപ്പറത്ത് സൈഫുദ്ദീൻ. ഞാനിത് പറഞ്ഞതിനർത്ഥം ഇങ്ങനെ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വരെ എത്ര എണ്ണയിൽ ഉസ്താദ് പറഞ്ഞത്? 33 ആളുകൾ ആ സനദിൽ രണ്ടും രണ്ടാണ്. എന്നിട്ടാണോ നിങ്ങൾ അത് തന്നെയാണ് ഇതും എന്ന് വാദിച്ചത്? ഏത് കളവും പറയാൻ ഒരു മടിയുമില്ലാത്ത സാക്ഷാൽ കളവ്, അതിന്റെ ചുരുക്കപ്പേരാണ് ദേശ്. സഹോദരന്മാര് മനസ്സിലാക്കണം. അതുകൊണ്ട് കളവ് കൊണ്ടൊരു പ്രസ്ഥാനത്തെ നിലനിർത്താമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ബാക്കി വിഷയങ്ങളൊക്കെ ഞാൻ പൂർവ്വം ഇവിടെ നേരത്തെ ഇറക്കിയ സിഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സംഘടനാ പ്രവർത്തകർ വാങ്ങണം, കോപ്പിയെടുക്കണം, എന്നിട്ട് മുഴുവൻ ആളുകൾക്കും എത്തിക്കാൻ ശ്രമിക്കണം. നേരത്തെ ഉസ്താദ് പറഞ്ഞു 100,000 റുപ്യ അത് ഫ്രീ ആയി വിതരണം ചെയ്യാൻ വേണ്ടി. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അദ്ദേഹം കുറ്റിയാടിക്കാരനാണ്, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അത് വളരെ പാവപ്പെട്ട ചില സ്ഥലങ്ങളിൽ നമ്മുടെ സജീവ പ്രവർത്തകന്മാർ വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ആ 100,000 ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. അതേ സമയത്ത് അത് ഫ്രീ കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി ഒരു സംഘടനാ പ്രവർത്തകനും വെറുതെ ഇരിക്കരുത്. സാധാരണ നിലക്ക് ഒരു ടി വി 40 രൂപക്കാണ് കൊടുക്കാറ്, ഇത് സൗജന്യ വിലയായി ചെലവ് വഹിക്കാൻ വേണ്ടി 20 രൂപക്കാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് ലാഭെടുക്കാനുള്ള പരിപാടിയല്ല, അത് നിങ്ങളെല്ലാം കോപ്പി എടുക്കണം, എന്നിട്ട് എത്ര നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ എല്ലാ സ്ഥലത്തും എത്തിക്കണം. നമുക്ക് പണി വേറെയുണ്ട്, നമുക്ക് ഇതിന്റെ പിന്നാലെ പോയി നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കഴിയില്ല, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കഴിയില്ല. ഇതിന്റെ പിന്നിൽ തളച്ചിട്ട് നമ്മുടെ സമയം കളയാമെന്ന് ആരും കരുതേണ്ടതില്ല. ബുദ്ധിയുള്ളവരാണ് ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവർത്തകർക്ക് ഈ അച്ചടക്കം. എന്തു വന്നാലും ഞങ്ങളുടെ നേതാക്കൾക്ക് അതിനൊക്കെ മറുപടി ഉണ്ടാകും, അതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ടാകും, അവർ നേരിട്ടോളും എന്ന മനക്കരുത്തുള്ളവരാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരെന്ന് മുഴുവൻ ആളുകളും മനസ്സിലാക്കണം. വിവരമില്ലാത്തവർ മതം പറയരുത്. വൽജഹ്ലു കുല്ലുഹു മഫ്സദ, വിവരക്കേടാണ് മുഴുവൻ നാശവും. ഈ രണ്ട് ചെറുപ്പക്കാരെയും അതുപോലെയുള്ള ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് അറിവുകേടാണ്. അതുകൊണ്ട് വേണ്ടി മാത്രം ഞാൻ വായിക്കുന്നു. ഒരു ബറക്കത്തുള്ള വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞൊരാൾ തന്നാൽ ആ തരുന്ന വ്യക്തി ഒരു മഹാൻ അല്ലെങ്കിൽ പോലും അത് ബറക്കത്തിന് വേണ്ടി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് മുൻഗാമികൾക്കുള്ളത് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ഇബാറത്ത് വായിച്ച് ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. വൈന്ന റജുല ലയതീനി ബിൽ ഖിത്അതി മിനൽ ഊദി അവ ബിൽ ഖസബതി ഔ ബിസ്സൈ ലദി ലഅല്ല ഖീമതു ലാ തകൂനു ഇല്ലാ ദിർഹമൻ ഔ നഹ്വഹു ഫയഖൂലു ഇന്ന ഹാദാ കാന ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതെന്ന് അറിയോ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നയാകാശ് വിലക്കില്ലാത്ത അല്ലെങ്കിൽ 1 റുപ്യ മാത്രം വിലക്ക് വരുന്ന വസ്തു ഒരാൾ എന്റെ കയ്യിൽ കൊണ്ടുതരുന്നു. ഔ ഖദ് വളഅ യദഹു അലൈഹി ഔ സരിബ ഫീഹി ഔ മസ്സഹു വമാ ഹു ഇൻദീ ബിസിഖതിൻ വലാ ദലീല അലാ സിദ്ഖിർ റജുലി. എന്നെ സംബന്ധിച്ചിടത്തോളം തരുന്നവൻ വിശ്വസ്തനല്ല എന്നിട്ട് പോലും, അയാൾ സത്യമേ പറയൂ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നിട്ട് പോലും, ഇല്ലാ അന്നി ബി ഫറത്തു നിയ്യത്തി വൽ മഹബ്ബത്തി അഖബലു ദാലിക ഫഅസ്തരീഹി ബി അൽഫി ദീനാർ. 1 റുപ്യക്കില്ലാത്ത സാധനം 1,000 സ്വർണ്ണനാണയം കൊടുത്ത് ഞാൻ വാങ്ങാറുണ്ട്. അതിൽ കൂടുതലും കുറച്ചും കൊടുത്ത് വാങ്ങാറുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ മുഖത്തും കണ്ണിനും വെക്കാറുണ്ട്. ഞാൻ അതിലേക്ക് നോക്കി ബർക്കത്തെടുക്കാറുണ്ട്. തൊട്ടുകൊണ്ട് ബർക്കത്തെടുക്കാറുണ്ട്. അതുപോലെ എനിക്കോ എന്റെ പ്രിയപ്പെട്ടവർക്കോ രോഗമുണ്ടായാൽ ഞാൻ സിഫ തേടാറുണ്ട്. എന്റെ സ്വന്തം ശരീരത്തിന് കാക്കുന്നത് പോലെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്കും അത് ഉപയോഗപ്പെടുത്താറുണ്ട്. വിശ്വാസയോഗ്യനല്ലെങ്കിൽ പോലും ഞാൻ അതിലത്ത് ബർക്കത്തെടുക്കാറുണ്ടെന്ന് പറഞ്ഞത് മഖ്മൂൻ രാജാവാണെങ്കിലും ഇമാം ബുഖാരിയുടെ ഉസ്താദായ യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹുവിനോടാണ് ഇത് പറഞ്ഞത്. അതിനെതിരെ ആ മഹാൻ മിണ്ടിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ പറയട്ടെ സുഹൃത്തുക്കളെ, കിതാബോധി പഠിക്കാതെ ഇൽമു പഠിക്കാതെ ഈ പ്രസ്ഥാനത്തെ നേരിടാൻ വന്നാൽ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ആലിമീങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്, ഏതെങ്കിലും കുട്ടികൾ നയിക്കുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ആലിമീങ്ങൾ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് നെഞ്ഞൂക്കുണ്ടോ? എസ് കെ ആയാലും ശരി, അതിന്റെ മുതുതലയാണെങ്കിലും ശരി, കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാ ചോദിക്കാനുള്ളത്. അതിന് താജുൽ ഉലമ വേണ്ട, ഒതുക്കങ്ങൾ ഉസ്താദ് വേണ്ട, കാന്തപുരം ഉസ്താദ് വേണ്ട, പൊന്മള ഉസ്താദ് വേണ്ട, ഞങ്ങൾ മുത്തഹല്ലിമീങ്ങൾ മതി. കിതാബ് വെച്ച് ചർച്ച ചെയ്യാനുണ്ടോ? അതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ രാഷ്ട്രീയക്കാരുടെയോ മറ്റോ അത്തരത്തിലുള്ള സംസാരം ഞങ്ങൾക്ക് വേണ്ട. കിതാബ് വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ളൂ, അതാണ് എപ്പോഴും ചോദിക്കാനുള്ളത്. ചോദിച്ചു ഉസ്താദ് അവർക്ക് സനദ് വാങ്ങി ബോംബെയിൽ നിന്ന് കൊണ്ടക്കൊടുത്ത ആരിഫ് ബറക്കാത്തിയോട് ഈ മാഹിയിലെ ചെറുപ്പക്കാരൻ ചോദിച്ചു, കോന്തിയ ആ മുഫസ്സലായ സനദ്, അതേ കൈമാറി കൈമാറി വന്ന സനദ് ആരാണ് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ, ഞാനല്ലേ കൊടുത്തത് എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ വേറൊരുത്തനാണോ പറയേണ്ടത്? ആരാ കൊടുത്തത്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരിഫ് സാബ് ഗർമേ പോഞ്ചിക്ക അഭി ആരിഫ് സാബ് ഓർ ഏക് സവാൽ പൂച്ചേഗാ തോ മുശ്കിൽ നഹീ ഹൈ നാ? നഹീ നഹീ ബോലോ. അഭി തക് ആപ് ഏക് ബാർ ഭി ദേഖാ താ വോ സനദ് മുഫസ്സിൽ മർകസ് മർകസ് മേ ദേഖാ? സനദ് മുഫസ്സിൽ ആ യേ സനദ് മർകസ് മേ സനദ് മുഫസ്സിൽ ഓ ഹാൻഡ് ടു ഹാൻഡ് റസൂൽ ഹുസൂർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തക് ജാതാ ഓ ആ വോ ദിയാ വാനി कौन दे दिया? मैंने दिया ना? नहीं, वो मरकज से बनाया, वो लोग मजीद मुस्लिम राय से बोलते हैं फिर मरकज से बनाया मतलब. അതെ, മർക്കസ് ഉണ്ടാക്കി ഇതിന് എന്താ ഉദ്ദേശം? കാരണം കൊടുത്ത ആള് പറയുന്നത് ഞാനല്ലേ കൊടുത്തത്, അപ്പൊ ഞാനല്ലേ കൊടുത്തത് എന്ന് പറയുമ്പോ ഇങ്ങനെ അങ്ങോട്ട് പറയാണ്, അല്ല മജീദ് മുസ്ലിയാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലോ? പണ്ടൊരാള് ഒരാള് പാമ്പ് കടിച്ചിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞു കൊറേ ആള്. ഇയാൾ അവസാനം കഫഞ്ചിയാൻ നോക്കുമ്പോ എണീറ്റ് ഇങ്ങോട്ട് കുത്തിരുന്ന് എണീറ്റിരുന്നപ്പോ ഇയാളോട് ആൾക്കാരന് കിടക്കവിടെ കഫം തുണി പൂർത്തീകരിക്കട്ടെ. അതെന്തിനാന്ന് ചോദിച്ചു, നിങ്ങൾ മരിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചോ? പിന്നെ നിങ്ങൾ മരിക്കാതെ? സുബ്ഹാനല്ലാഹ്, ഇത് കൊടുത്താള് പറയുന്നത് ഞാനാ കൊടുത്തത്, ഞാനല്ലേ കൊടുത്തത്, ഇങ്ങനെ അങ്ങോട്ട്, അല്ല മജീദ് മുസ്ലിയാരല്ലേ ഉണ്ടാക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതാണോ പ്രസ്ഥാനം? ഒരൽപ്പമെങ്ങാനും ലജ്ജയുണ്ടായിരുന്നുവെങ്കില് ഈ ചെറുപ്പക്കാരന്റെ ഈ ചപ്പടാറ്റി സീഡി നിങ്ങൾ മനുഷ്യന്മാരുടെ മുമ്പിൽ ഇറക്കുമായിരുന്നോ? എസ് കെ കാരാ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദിനേന വഷളാകാൻ പോകുന്നത്? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മൾ എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ആരോപണം പറഞ്ഞാണുണ്ടല്ലോ, ആരോപണം പറഞ്ഞവനോട് ചോദിച്ചി സനദ് ബോംബെന്ന് കൊണ്ടക്കൊടുക്കുമ്പോ, ബോംബെന്ന് സനദ് കൊണ്ടക്കൊടുക്കുമ്പോ നിങ്ങൾ ഉണ്ടായിരുന്നോ? ഇതേ മനുഷ്യൻ തന്നെ ആരോപണം പറഞ്ഞവനോട് ചോദിക്കണേ. അപ്പൊ അവൻ പറയാണ്, അന്നേരം ഞാൻ മാർക്കസ് കോംപ്ലക്സിലായിരുന്നു, അപ്പൊ കൊണ്ടക്കൊടുത്തു എന്ന് ഉറച്ചില്ലേ. അതൊന്ന് വെച്ചു കൊടുത്ത ഈ അവിടുന്ന് ഈ പിന്നെ പിന്നെ ഇക്ബാലിന്റെ അടുത്ത് കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു സനദ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അതാ ഇല്ല ഇല്ല, ഞാനില്ല. മർക്കസ് കോംപ്ലക്സിലാണ് ജോലി ചെയ്തത് ഞാൻ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഉസ്താദിന് സനദ് കൊണ്ടക്കൊടുക്കുമ്പോ കോംപ്ലക്സിലാണ് ജോലി ചെയ്തത് എന്ന് ഓർമ്മ തന്നെ ഉണ്ട്. എന്നിട്ടാ പിന്നെ അത് മറ്റേ ഉണ്ടാക്കിയതാണ് ഇത് പറഞ്ഞത്. അങ്ങനത്തെ ഒരുപാട് ക്ലിപ്പ് ഞാൻ ഫൂനൂറിലെ സിഡിയിൽ വെച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റക്കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾക്കറിയില്ലേ ഒരു മനുഷ്യൻ എന്നാണ് അവന്റെ പേര്, അവനൊരു സാധനം കട്ടെടുത്തു, ആ കട്ടെടുത്ത സാധനം കൊണ്ടുപോയി ഒരു യഹൂദിയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് ആ കളവ് തെളിഞ്ഞപ്പോൾ യഹൂദിയാണ് കട്ടത് എന്ന് ഈ കട്ടത്രേമത്ത് യഹൂദിയുടെ പേരിൽ ആരോപണം പറഞ്ഞു. അപ്പോൾ ഈ യഹൂദിയുടെ യഹൂദി പറഞ്ഞതിനെ നിരാകരിച്ചുകൊണ്ട് ത്രേമത്തിന്റെ കുടുംബങ്ങൾ ത്രേമത്തിന് വേണ്ടി ശുപാർശ പറയാൻ വന്നു. അപ്പോഴാണ് അല്ലാഹു ജല്ല ജലാലുഹു ആയത്തിറക്കിയത്, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ
بين الناس بما راك الله ولا تكن للخائنين خصيما സത്യമായ നിലയ്ക്ക് തീരുമാനം വരണം. ഒരിക്കലും വഞ്ചിത വഞ്ചന നടത്തിയവന് വേണ്ടി നിങ്ങൾ തർക്കിക്കാൻ വരരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വലാ തുജാദിൽ അനില്ലദീന യഖ്താലൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ നസീമാ. ചതിയന്മാരെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ആരും തർക്കിക്കാൻ വരരുത്. ഇത് പറഞ്ഞിട്ടല്ല പറയാണ് യസ്തഖ്ഫൂന മിനന്നാസി, ജനങ്ങളിൽ നിന്നവർ മറഞ്ഞു നിൽക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, പടച്ചവനിൽ നിന്നവർ മറഞ്ഞു നിൽക്കുന്നില്ല. വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ, പൊരുത്തപ്പെടാത്ത വാക്കുകൾ അവർ പറയുമ്പോൾ പടച്ച റബ്ബ് അവരെ കൂടെയുണ്ട് കേട്ടോ. വക്കാനല്ലാഹു ബിമാ യഅമലൂന മുഹീതാ, അല്ലാഹു അവർ ചെയ്യുന്നതൊക്കെ വ്യക്തമായി അറിയുന്നവനാണ്. അത് പറഞ്ഞിട്ടല്ല ചോദിക്കുന്നത്. വഞ്ചിച്ച മനുഷ്യന് വേണ്ടി തർക്കിക്കാൻ വരുന്നവരോട് അല്ല ചോദിക്കുന്നത്. ഖിയാമ നാളിൽ ആരാണ് അവർക്ക് വേണ്ടി തർക്കിക്കാൻ വരിക? വല്ലവനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അല്ലാഹ് മാപ്പ് കൊടുക്കാത്ത ആരുമില്ല. അതുകൊണ്ട് നമീമത്തുമായി വന്ന ഈ ചെറുപ്പക്കാരനോടും, അതുപോലെ സീഡി ഇറക്കാൻ പ്രസംഗിച്ചു കൊടുത്ത ചെറുപ്പക്കാരനോടും എല്ലാവരോടും പറയട്ടെ, അല്ലാഹുവിലേക്ക് മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് നന്നാകാൻ നോക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകട്ടെ. ഒന്നുകൂടി ഞാൻ പറയുന്നു, വമൈ യക്സിബ് ഇസ്മൻ ഫൈന്നമാ യക്സിബുഹു അലാ നഫ്സിഹി, വല്ലവനും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവന് തന്നെയാണ് അതിന്റെ നാശം. വക്കാനല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹ് എല്ലാം അറിയുന്ന അലീമും ഹകീമുമാണ്. വമൈ യക്സിബ് ഖതിയതന ഔ ഇസ്മൻ, വല്ലവനും വല്ല തെറ്റും ചെയ്തിട്ട്, ഔ ഇസ്മൻ വല്ല കുറ്റവും ചെയ്തിട്ട്, ചെറുതോ വലുതോ ആയ തെറ്റ് ചെയ്തിട്ട്, നിരപരാധിയുടെ പേരിൽ അത് വെച്ച് കെട്ടിയാൽ, പൊന്മള ഉസ്താദിന്റെ പേരിൽ വെച്ച് കെട്ടിയാൽ, അൽവി സഖാഫിയുടെ പേരിൽ വെച്ച് കെട്ടിയാൽ, പ്രവർത്തകരായ എസ് വൈ എസിന്റെ പ്രവർത്തകരുടെ പേരിൽ, എസ് എസ് എഫിന്റെ പ്രവർത്തകരുടെ പേരിൽ, എസ് എം ഐയുടെ പേരിൽ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ, അതേ സുന്നി ജമീയത്തുൽ മുഅല്ലിമീന്റെ പേരിൽ, ഞങ്ങളെ നേതാക്കളെ പേരിൽ, അനുയായികളെ പേരിൽ വെച്ച് കെട്ടിയാൽ അവൻ ഏറ്റവും വലിയ കരിനുണയാണ് അവൻ വഹിച്ചിട്ടുള്ളത്, ഏറ്റവും വലിയ തെറ്റാണ് വഹിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ, തങ്ങളെ തന്നെ പിഴപ്പിക്കണമെന്ന് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സത്യത്തിന്റെ നേതൃത്വത്തെ പിഴപ്പിക്കാൻ കഴിയൂല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ഖ് വെച്ച്, മഹബ്ബത്ത് വെച്ച് അവിടുത്തെ ആസാറിനെ ബഹുമാനിക്കുന്ന ജയിലിൽ കിടക്കുമ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കൈക്ക് മാമം വെച്ചിട്ട് ആമം പിടിച്ചു മുറുകിയ സമയത്ത് പോലും ഹബീബായ നബിതങ്ങളെ പേരിൽ അതേ അവിടുത്തെ മൗലിദും അവിടുത്തെ മൗലിദിന്റെ തെളിവും എഴുതാൻ നേർച്ച ചെയ്ത മഹാനായ കാന്തപുരം ഉസ്താദ് ആ ഉസ്താദിനെ വഴിയിൽ നിന്ന് തെറ്റിക്കാമെന്നാരും ധരിക്കേണ്ടതില്ല. ഉസ്താദിന്റെ പേരിൽ ആരോപണം പറഞ്ഞ് അതാ ഉസ്താദിനെ ഇരുത്താമെന്നാരും ധരിക്കേണ്ടതില്ല. ലഹമ്മ തായിഫത്തും മിൻഹും മൻ യുള്ളൂക് വമാ യുള്ളൂ
നിങ്ങളതാ പിഴപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. തങ്ങൾക്കൊന്നും സംഭവിക്കൂല നബിയേ, ഒരു പ്രശ്നവും വരൂല നബിയേ. അതുപോലെ ലക്ഷക്കണക്കായ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അനുയായികളും ശൈഖുനയോട് പറയുന്നു, അവിടുത്തേക്കൊന്നും സംഭവിക്കൂല, അവിടുത്തേക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഒരു നമീമത്തുകാരൻ ഉപജാപക സംഘവും കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അവിടുത്തേക്ക് വേണ്ട പ്രൊട്ടക്ഷനും മർക്കസിനും ഷെയർ മുബാറക്കിനും ഞങ്ങളെ സർവസ്ഥാപനങ്ങൾക്കും ഇവിടെ പ്രൊട്ടക്ഷൻ നൽകാൻ എസ് വൈ എസ് എന്നും സന്നദ്ധമാണ്, എസ് എസ് എഫ് സന്നദ്ധമാണ്, ഞങ്ങളുടെ സംഘടനകൾ സന്നദ്ധമാണ്. അതിനെ കുത്താൻ ആരും വരേണ്ടതില്ലെന്ന് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിനക്ക് രഹസ്യങ്ങൾ അറിയാം, പരസ്യങ്ങൾ അറിയാം, നിന്റെ മുമ്പിൽ ഞങ്ങളൊന്നും മൂടി വെക്കുന്നില്ല. പക്ഷേ തെറ്റിദ്ധരിച്ചു പോയ ചെറുപ്പക്കാർ ഇവിടെ നമീമത്ത് പറഞ്ഞവരും കൂട്ടു നിന്നവരും പ്രസംഗമിറക്കിയവരും അവരൊക്കെ അറിവില്ലാത്തവരാണ്. അല്ലാഹ് അവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്, അവരെയും നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ ഞങ്ങളെ സംഘടനയോ നേതാക്കളെയോ പ്രവർത്തകരെയോ തെറ്റിദ്ധരിച്ച മോമിനീങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയും, ഞങ്ങൾക്കാരെക്കുറിച്ചെങ്കിലും തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഞങ്ങളെ തെറ്റിദ്ധാരണയും നീ നീക്കി കൽബ് നന്നാക്കണേ അല്ലാഹ്. ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹു ബിഖൽബിൻ സലീം, ക്ലിയറായ മനസ്സുമായി വരുന്നവർക്കല്ലാതെ റബ്ബിന്റെ അടുക്കൽ ഖിയാമത്തിൽ രക്ഷയില്ലെന്ന് നിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ്. ഒരൽപ്പവും കിബിറില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ ഹഖ് ഹഖായി മനസ്സിലാക്കി അതിന്റെ നിലനിൽപ്പിന് പ്രവർത്തിക്കാൻ ഖിയാമത്ത് നാൾ വരെ നീ സമൂഹത്തെ ഉണ്ടാക്കണേ അല്ലാഹ്. മരണം വരെ അതിന് പഠിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും തരണേ അല്ലാഹ്. താജുൽ ഉലമക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. എം എ ഉസ്താദ് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. എം എ ഉസ്താദിന്റെ പേരിലും അതേ ചില ക്ലിപ്പുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വരുമെന്ന് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ സുന്നികളോട് പറയുന്നു, എനിയും ഇതിനുറക്കമൊഴിക്കാൻ കഴിയില്ല, എനിയും ഇതിനു വേണ്ടി സമ്മേളനം ചേരാൻ കഴിയില്ല. ഓ മുസ്ലിമേ, 35 കൊല്ലമായി പാവപ്പെട്ട ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്തുണ്ട്. ഉസ്താദിന്റെ നേതൃത്വമാണ് എന്റെ നേതൃത്വം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ മുതലക്കുളത്തും മറ്റ് പല സ്ഥലത്തും പല പരിപാടികളും വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയൊരു കാര്യം പറയുന്നു, ഒരു വിശദീകരണത്തിന്റെയും ആവശ്യം സുന്നി മക്കൾക്കില്ല. എതിരാളികൾ ഏത് ക്ലിപ്പ് കൊണ്ടുവന്നാലും അത് മുറിച്ചതാണ്, അത് തറിച്ചതാണ്, അത് വിട്ടുകളഞ്ഞതാണെന്ന് മനസ്സിലാക്കാറുള്ള ബുദ്ധിയും തന്റെ ഇടവും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്കുണ്ടെന്ന് ഈ സമയത്ത് ഉണർത്തി. ഇനിയും ഒരു പക്ഷേ അതാ ശൈഖുന ഉസ്താദിൻ്റെതോ എന്റേതോ സുലൈമാൻ ഉസ്താദിൻ്റെതോ വേറെ ഏതെങ്കിലും അതാ ആലിമീങ്ങളുടേതോ എന്നെ പോലത്തെ മുത്തല്ലിമീങ്ങളുടേതോ പല ക്ലിപ്പുകളും പലരും വഞ്ചിച്ച് പിടിക്കുന്നുണ്ടാകാം, ഇറക്കുന്നുണ്ടാകാം. പക്ഷേ അവരപ്പുറവും ഇപ്പുറവും കട്ടിട്ടിറക്കുന്ന ദജ്ജാല് കദ്ദാബ് മുത്താബിന് അമ്മാമാണെന്ന് മനസ്സിലാക്കി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവരുടെ വാക്ക് സ്വീകരിച്ച് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ. നമീമത്തുമായി നടക്കുന്നവർ അവരുടെ നമീമത്ത് കേട്ട് വലാത്ത നിങ്ങൾ ചുഴന്നന്വേഷിക്കരുതേ. അത് ഇമാം ഗസ്സാലി തങ്ങൾ തെളിവ് പറഞ്ഞതാണ് ഹിയയിൽ. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കേട്ടിട്ടില്ലേ, എല്ലാവരും ചിന്തിക്കണം. ഒരു ചരിത്രം, ബഹുമാനപ്പെട്ട തന്റെ ശിഷ്യന് സക്കറാത്തുൽ മൗത്ത് വന്നപ്പോൾ യാസീൻ ഓതിക്കൊടുത്തു.
യാസീനും പറഞ്ഞു വേണ്ട. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്തു. ലാ ഖൂലു ദാലിക, ഞാനത് പറയൂല എന്ന് പറഞ്ഞു മരിച്ചു പോയി അവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ല. വിഷമം കൊണ്ട് 40 ദിവസത്തോളം വീട്ടിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞില്ല ഉസ്താദിന്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന് 40 ദിവസം കഴിഞ്ഞിട്ട് ഈ തന്നിൽ നിന്ന് പഠിച്ച ശിഷ്യൻ ഇങ്ങനെ നരകത്തിലേക്ക് ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോ ഉസ്താദ് ചോദിച്ചു, എന്ത് പറ്റിയടാ നിനക്ക്? എന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനല്ലേ നീ? അപ്പൊ പറഞ്ഞത് എന്താണ് ഉസ്താദേ? എന്റെ അക്കിബത്തി ചീത്തയായി പോയി. 3 തെറ്റാണ് കാരണം. 1 തെറ്റെന്താണ്? എനിക്ക് അസൂയ ഉണ്ടായിരുന്നു. ഒരാള് ചെറുപ്പക്കാര് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് വളരുമ്പോൾ അസൂയുണ്ടായിരുന്നു. മറ്റൊന്ന്, ഉസ്താദിന് പല ശിഷ്യന്മാരുണ്ട്. ഏതെങ്കിലും ശിഷ്യന്മാരോട് ഉസ്താദിന് സ്നേഹം വരുമ്പോൾ അതില്ലാതെയാക്കാൻ. ഉസ്താദ് പറയാത്ത ഞാൻ ശിഷ്യനോട് പറയും, ശിഷ്യൻ പറയാത്തത് ഉസ്താദിനോട് പറയും. അങ്ങനെ ഞാൻ ഫിത്തിന പറഞ്ഞിരുന്നു, നമീമത്ത് പറഞ്ഞിരുന്നു. 3 എന്റെ രോഗം മാറാതെ വന്നപ്പോ ഒരു ഡോക്ടർ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒരു കോപ്പ കള്ളു കുടിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ കൊല്ലത്തിൽ ഒരു കോപ്പ കള്ളു കുടിച്ചിരുന്നു. ഈ 3 കാരണത്താൽ, നമീമത്ത് പറഞ്ഞതിനാൽ, അസൂയ വെച്ചതിനാൽ, ഒരു കോപ്പക്കള്ള് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കുടിച്ചതിനാൽ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂല എന്ന് പറഞ്ഞ് ആഖിബത്ത് മൊത്തമായി ചത്തുപോയി. അതുകൊണ്ട് തന്നെ മനസ്സ് നന്നാക്കി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. റബ്ബേ, ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക്, അലിമീങ്ങൾക്ക്, നേതാക്കൾക്ക്, പ്രവർത്തകർക്ക്, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർക്ക് നീ സർവ ഖൈറും ചെയ്യണേ റഹ്മാനേ, സർവ രോഗവും സുഖപ്പെടുത്തണേ റഹ്മാനേ. ഇതിവിടെ സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ച പ്രവർത്തകന്മാർക്കും വളണ്ടിയർമാർക്കും പല നാടുകളിലും എത്തിച്ചേർന്നവർക്കും ഞങ്ങളെ വന്ന് ഇവിടെ ഈ